മനോജ് ഏട്ടാ, ഇപ്പൊ നമ്മൾ രജനി സാറിന്റെ കാര്യം പറഞ്ഞാലേ, രജനി സാറിന്റെ ഒരു പാട്ട് രജനീസ്, ഈ അടുത്ത കാലത്ത് വന്ന പാട്ടുകളെക്കാൾ എനിക്കിഷ്ടം പഴയ പാട്ടുകളാണ് രജനീസ് ആദ്യകാലത്ത് വന്ന്. വെള്ളൈപ്പുറാവൊണ്ട് ഏങ്ങുത് കയ്യിൽ വരാമലേ, വെള്ളൈപ്പുറാവൊണ്ട് ഏങ്ങുത് കയ്യിൽ വരാമലേ, പുറാവൊണ്ട് ഏങ്ങുത് കയ്യിൽ വരാമലേ. ലാല la 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 la. Very good, very good. മനോജേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും ഈ മനോജേട്ടൻ അഭിനയിക്കുന്ന പടം, ഓക്കെ, നല്ലൊരു സിംഗറാണ്. പിന്നെ മനോജേട്ടൻ പാടി അഭിനയിച്ച ഏതെങ്കിലും സിനിമ ഉണ്ടോ? അതെനിക്കത് സായിവർ തിരുമേനി എന്ന് പറഞ്ഞ സിനിമ ഷാജുൻ കരോൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ഗോപിയാണ് നായകൻ. അപ്പോൾ ഞാനപ്പോൾ ഈ ഭരതേട്ടൻ്റെ പടം ചുരവും ഇളമുറത്തമ്പനൻ കലാപം ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ട് കുറച്ച് നല്ല പൊട്ടൽ പൊട്ടിയിട്ട് മദ്രാസിൽ സൈലൻ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹീറോ വേഷത്തിലേക്ക് പോകണോ വേണ്ടോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലിരിക്കുകയാണ്. ഹീറോ വേഷം വന്നാലും പേടിയാണ് അവസ്ഥ. അപ്പോഴാണ് ഈ ഷാജുൻ കരയിൽ ഇങ്ങനെ വിളിക്കുന്നത്. അവർക്കാണ് ഒരു ഭയങ്കര ഡെലിക്കസി വിളിക്കാൻ. മനോജയെ ഒന്നും തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ ഹീറോ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ. ഇപ്പോൾ ഇതൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ, പക്ഷേ വില്ലൻ എന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ഈക്വലല്ല, അതിന് തൊട്ട് മേളെന്ന് വേണം പറയാം. സുരേഷ് ഗോപിയാണ് ഹീറോ. ഞാൻ കഥ പറയാൻ വന്നപ്പോൾ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അപ്പം ഷാജുവിന് വലിയ സന്തോഷം. ഷാജു ആ കൂടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മനോജ് ഇതിൻ്റെ അകത്തൊരു സിറ്റുവേഷനിൽ പാട്ട് പാടാനുണ്ട്, നിങ്ങൾ തന്നെ പാടി അഭിനയിക്കുന്ന പാടാൻ പറ്റും. ഞാൻ നോക്കാം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. രവീന്ദ്രൻ മാഷ മ്യൂസിക് എന്ന് പറയുമ്പോൾ ടാം, നല്ല അവസരമല്ലേ, നമുക്കത് വലിയൊരു ഒരു നിധി പോലെ സൂക്ഷിക്കാം, എന്നാൽ അനുഗ്രഹമല്ലേ. അപ്പം ഞാൻ രവീന്ദ്രൻ മാഷിനെ വിളിക്കുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പാട്ട് പാടുന്നു. അല്ലിക്കള്ളിന് വെള്ളം കൂട്ടി തമ്പ്രാൻ എന്നെ പറ്റിച്ച്. ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി കള്ളടിച്ചിട്ട് രാത്രി അല്ലിക്കള്ളിൽ വെള്ളം കൂട്ടി തമ്പ്രാൻ എന്നെ പറ്റിച്ചേ, ആര്യൻ കള്ളിന് ഒരുങ്കൂട്ടി തമ്പ്രാനെ ഞാനും പറ്റിച്ചേ, ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട്. ഭയങ്കര ഫുള്ള് തണ്ണിയൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് ഈ പാട്ട് പാടിയത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ മനോജേട്ട, മനോജേട്ടൻ ചെയ്ത പടങ്ങൾ ഇച്ചിരി കുറവാണെന്നേ പോലും ആ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ നമ്മുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെയും മനസ്സിൽ അതിങ്ങനെ എന്നാ പറയാ, അത് അവിടെ കിടക്കുക, അത് മാറി വന്ന സമയത്ത് അങ്ങനെ കുറെ ചൂസ് ചെയ്ത് ചെയ്തു. എനിക്ക് അങ്ങനെ വരുന്നുള്ളായിരുന്നു സിനിമകൾ. ഇപ്പോൾ സർഗം കഴിഞ്ഞപ്പോൾ ഉടനെ വളയം കിട്ടി, വെങ്കലം കിട്ടി, ജയരാജൻ്റെ കുടുംബസമേതം, വീണ്ടും കമലിൻ്റെ ഗസൽ, പരിണയം, സല്ലാപം, വെങ്കലം, ചമയം, ഇങ്ങനെയുള്ള എല്ലാം നല്ല സിനിമകളാണ് എനിക്ക് വന്നത്. ഇതൊന്നും ഞാൻ ചൂസ് ചെയ്തില്ല, എനിക്ക് വെറുതെ വരുന്നുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്ക് മാറ്റം വരണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള പല ആൾക്കാർക്കും തോന്നി. ഇയാളെ ഇങ്ങനെ ഇങ്ങനെ ക്ലാസി ഫിലിംസ് എല്ലാം, അപ്പോൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പടത്തിലേക്ക് വരട്ടെ എന്ന് വെച്ചാൽ പാളയത്തിൽ തന്നെ വിളിക്കുന്നത്. അപ്പോൾ പാളയത്തിൽ വിളിക്കുമ്പോൾ എനിക്ക് മടിയാണ്. ഓ, അതൊരു കൊമേഴ്സ്യൽ പടമല്ലേ, ലോറി ഡ്രൈവറൊക്കെ ആയിട്ട് നമ്മൾ എനിക്കങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്നോട് തോന്നിയിട്ട് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു, ഏയ് മനോജ് വിടരുത്, അത് നിങ്ങൾക്ക് വേറൊരു ഇമേജ് കിട്ടും, ആക്ഷൻ ഹീറോ എന്നുള്ള ഇമേജ് കിട്ടും. അങ്ങനെയാണ് ഈ പാളയം ചെയ്തപ്പോൾ ഭയങ്കര ഹിറ്റാവുകയും ചെയ്തപ്പം ആക്ഷൻ ഹീറോ വേഷം കഴിഞ്ഞു. ആ ഒരു സമയത്താണ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആനിയുടെ സ്വന്തം ഷാജി ഏട്ടൻ്റെ സിനിമയിലേക്ക് എനിക്ക് വിളി വരുന്നത്. ആ പാളയം മുരുകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിൽ ഭയങ്കര ഒരുപാട് ഷാജി ഏട്ടൻ തന്നെ മറ്റുള്ള മാഫിയ അല്ലെങ്കിൽ മറ്റുള്ള ഏകലവ്യം പോലത്തെ ഒരു പാറ്റേൺ ഷെയ്ഡേ അല്ല ഞാൻ. അതിൻ്റെ ക്യാമറ വർക്കും അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഫീലും ഒക്കെ ഭയങ്കര റോ ആണ്. ഷാജി ഏട്ടൻ്റെ ഏറ്റവും ഡിഫറെൻറ്റ് സിനിമയാണ് അസംശം. ഇനി വരാൻ പോകുന്നത് ഒരു അഞ്ച് ഫിലിമാണ്, അതിൽ രണ്ടെണ്ണം തമിഴാണ്. ഒന്ന് തമിഴിൽ ഒരെണ്ണം എന്ന് പറയുന്ന പട്ടണപ്പാക്കം, അതായത് നമ്മുടെ ഭാവനയുടെ ബ്രദർ ജയദേവനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെൻ്റെ വൈഫായിട്ട് ഛായ സിംഗാണ് അഭിനയിച്ചിരിക്കുന്നത് പട്ടണപ്പാക്കം, അത് ലീഡ് റോളാണ്. പിന്നെ വേറൊന്നും നമ്മുടെ മീണ്ടും ഒരു കാതൽ കഥ എന്ന് പറയുന്നത് നമ്മുടെ തട്ടത്തിൽ മറിയത്തിൻ്റെ അങ്ങനെ റീമേക്ക്, അപ്പോൾ സെയിം പോലീസ് ഓഫീസർ ക്യാരക്ടർ ഞാൻ തമിഴിച്ചിരിക്കും. അതിപ്പോൾ എനിക്ക് ഈ ആഴ്ച റിലീസാണ്. പിന്നെ മലയാളത്തിൽ സക്രിയ പോത്തൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു സിനിമ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു, റെഡിയാണ്. പിന്നെ നമ്മുടെ വിജയമേനോൻ, ആക്ടർ വിജയമേനോൻ ഒരു സിനിമ വളരെ വർഷങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്നു, വിളക്കുമരം, അതിൻ്റെ കഴിഞ്ഞു. പിന്നെ പള്ളിക്കൂടം എന്നൊരു വിനീത് സിനിമ ഒരുപാട് കാണുമ്പോൾ വീണ്ടും ഞങ്ങൾ കുറേ ചിരിച്ചു കോഴിക്കോട് കണ്ടപ്പോൾ. അവൻ ഷോർട്ട് നിൽക്കുമ്പോൾ വലിയ പ്രചോദനം, ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കുന്നു, പക്ഷെ അവനെന്നെ കണ്ട ചിരിക്കും. മനോജേട്ടൻ ബേസിക്കലി മനോജേട്ടന് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് മനോജേട്ടൻ അറിയാം, നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മനോജേട്ടൻ ഇഷ്ടം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ഏതാ? എനിക്ക് എന്നിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന, ഇപ്പോൾ ഉദാഹരണം അർദ്ധനാരിയൊക്കെ പോലത്തെ, മൊത്തം എനിക്ക് മാറണം.
എന്നിൽ നിന്ന് ഒരുപാട് മാറി ചെയ്യാൻ പറ്റുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള എനിക്ക് എടുത്താൽ പോകാത്ത ക്യാരക്ടറും തോന്നുന്ന ക്യാരക്ടറിലേക്ക് പോകാനാണ് അനന്തഭദ്രം. ഷുവർ, കാരണം അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കിടുങ്ങി. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ് കുറച്ച് എൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിലേക്കും ദിഗംബരം ദിഗംബരം കയറി തുടങ്ങി. പിന്നെ അത് വിട്ടു. പിന്നെ വേറെ പടങ്ങൾക്ക് ഉടയോനൊക്കെ പോയി, ഉടയോനോ അതിനൊക്കെ പോയി, ഭദ്രേട്ടൻ്റെ പടത്തിനൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് അനന്തഭദ്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഒറ്റപ്പാലത്ത് എത്തുന്നതും. എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് കുറച്ച് 6-7 മാസം പറഞ്ഞ കഥയാണ്. പക്ഷേ ഈ പട്ടണം റഷീദ് മേക്കപ്പ് ചെയ്യാൻ എന്നെ ഇരുത്തി. ഞാനൊരു പൊട്ടൻ മേക്കപ്പിലോ പൊട്ടൻ്റെ അഗ്ലി പല്ലുമൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് മേക്കപ്പൊക്കെ ആയിട്ട് ഉടയൊന്ന് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ സെറ്റിൽ നിന്നാണ് ഞാൻ ഈ അനന്തഭദ്രത്തിനെത്തുന്നത്. അപ്പോൾ വന്നിരുന്നു ആ ക്യാരക്ടർ നിൽക്കുകയല്ലേ, പെട്ടെന്ന് ഉച്ചയ്ക്ക് വന്നിരിക്കുന്നു ഒറ്റപ്പാലത്ത് നമ്മുടെ ഷാജീറിൻ്റെ സിനിമ ലൊക്കേഷൻ വരിക്കാശ്ശേരി മന വന്നിട്ട് ആ തിണ്ണയിലിരുന്ന് പട്ടണം റഷീദ് മേക്കപ്പ് ചെയ്ത് തുടങ്ങി. ഞാൻ കുറച്ചു നേരത്തേക്ക് മുഖത്തോട്ട് നോക്കിയില്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കറുപ്പോ ഇതൊക്കെ വരയ്ക്കുന്നുണ്ട്. കയ്യിൽ നഖം ഇട്ടു, അതിട്ടു, കോസ്റ്റ്യൂം തന്നു, കറുപ്പ്. ഞാൻ ഇനി കണ്ണാടിയും തരാൻ പറഞ്ഞു. നോക്കി ഇങ്ങനെ കണ്ണാടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എവിടെയോ ഇത് ഞാൻ ദിഗംബരനാണോ, ഞാൻ ഇയാളാണോ, ഇത് വല്ലാത്തൊരു വേറൊരു ടൈപ്പ് സാധനമായല്ലോ, ഞാൻ മാറിപ്പോയല്ലോ എന്നുള്ള സാധനം മനസ്സിൽ കിട്ടി. അങ്ങനെ ആ ഒരു ഊർജത്തിലാണ് പെട്ടെന്ന് ഫസ്റ്റ് ഷോട്ടിന് വിളിക്കുമ്പോഴാണ് മറ്റേ ആ വാക്കുകളില്ല പറയാൻ, ശരിക്കും നല്ലതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പിണക്കമുണ്ട്. ആശയനെ ഞാനിവിടെ പ്രതീക്ഷിച്ചു, പക്ഷെ വന്നില്ല. ആശയുടെ എൻ്റെയും ഇപ്പോഴത്തെ പുതിയ സന്തതി എന്ന് പറയുന്നത് 4 പേരവനെ നോക്കുന്നാൽ നടക്കില്ല, അത്ര കുസൃതിയാണ്. ആശ ഭയങ്കര ക്ഷമയുള്ള ആളാണ്, ഒരുപാട് അവനെ അടിക്കൊന്നും ചെയ്യരുത് ഞാൻ പറയും. വഴക്ക് പറയും, വേണം വേണോ, അപ്പൊ അച്ഛ അമ്മേനെ വക്ക് വരുന്ന അച്ഛ അമ്മേനും വക്ക് പറഞ്ഞു. എന്നെ ഇപ്പൊ ഫോണിലും വിളിച്ച് പറഞ്ഞു തുടങ്ങി, അമ്മ ഇപ്പൊ എന്നെ വക്ക് പറഞ്ഞു, അമ്മ അടിക്കുവോ, ഞാൻ അച്ഛ വീട്ടിൽ വന്നിട്ട് അടിക്കാടാ, അച്ഛ വീട്ടിൽ വന്നിട്ട് അടിക്കുക. അപ്പൊ എല്ലാം ചേച്ചിയുടെ അടുത്ത് പോടും, ഞാൻ വീട്ടിലല്ലെങ്കിൽ കുഞ്ഞാരി ചേച്ചിയുടെ അടുത്ത് പോകും. അമ്മ എന്നെ വക്ക് പറഞ്ഞു, ചേച്ചി അമ്മ വക്ക് പറഞ്ഞു. ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. കുഞ്ഞാരി ഇപ്പൊ +2 ആയി, +2 ചോയ്സ് സ്കൂൾ. ഇവനെ അവിടെ LKG ചേർത്തിയാൻ. അപ്പോൾ എനിക്ക് പിന്നെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ഈ കുഞ്ഞവിടെ 12th പഠിക്കുമ്പോൾ ഇവനവിടെ ഏറ്റവും കുഞ്ഞ് ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കാൻ. പിന്നെ അവരുടെ മെമ്മറീസിലൊക്കെ അത് എപ്പോഴും കാണും, ഇവള് പോയി അവനെ കെയർ ചെയ്യുന്നതും. മൂത്ത ചേച്ചിയല്ലേ, മൂത്ത ചേച്ചി അമ്മയുടെ സ്ഥാനം. പിന്നെ തീർച്ചയായിട്ടും 13 വയസ്സ് ഡിഫറൻസ്.